ചലനങ്ങൾ എന്ന് പറയുന്നത് അതിന്റെ ലോകം ഒരു വലിയൊരു ലോകമാണ്. പറഞ്ഞാലും അറിഞ്ഞാലും തീരാത്ത ഒരു ഒരു വലിയൊരു സാഗരമാണത് രത്നങ്ങൾ. വലിയൊരു മഹാസാഗരം തന്നെയാണ് രത്നത്തിന്റെ ലോകം എന്ന് പറയുന്നത് തന്നെ, രത്ന ലോകം തന്നെ. നമുക്കൊരു യാതൊരു വക ഇതും കിട്ടാത്തൊരു ലോകം. അത്രയ്ക്കും ഒരു വലിയ സാഗരത്തിൽ നിന്ന് നമ്മള് എടുക്കുന്ന കുറച്ച് മുത്തുച്ചിപ്പികൾ എന്ന് പറയാം, അത്രയാണ് ഈ രത്നങ്ങളുടെ ലോകം എന്ന് പറയുന്നത് തന്നെ. അപ്പോ പല ആളുകളും പല ജ്വല്ലറികളിലും അതുപോലെ പല സ്ഥലങ്ങളിലും ഇരുന്ന് പല ജ്യോത്സ്യന്മാരും പല രീതിയിലുള്ള രത്നങ്ങൾ കൊടുത്തിട്ട് അവർക്ക് ഗ്രോത്ത് ഉണ്ടാവാത്ത പല ആളുകളും എൻ്റെ അടുത്തും വരാറുണ്ട്. പല പരാതികളും പറയാറുണ്ട് ഓൺലൈനിലായാലും. വന്നും അവരെൻ്റെ അടുത്ത് ഇങ്ങനെ അവിടെ നിന്ന് മേടിച്ചതാണ്, ഇവിടെ നിന്ന് മേടിച്ചതാണ്, പല സ്ഥലങ്ങളിൽ നിന്ന് മേടിച്ച രത്നം അത് നമുക്ക് ഇട്ടിട്ട് ഗ്രോത്ത് ഇല്ല, കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അവർ. പക്ഷെ അത് ചിലപ്പോൾ പറയുന്നത് അറിവില്ലാത്ത ആൾക്കാർ പറയുന്ന ആൾക്കാരും ഉണ്ട്, എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല, അറിവുള്ള ആൾക്കാർ പറയുന്നവരുണ്ട്. പല ജ്വല്ലറികളിലൊക്കെ ഇരിക്കുന്നപ്പോൾ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ അവർക്കൊരു പബ്ലിസിറ്റിയാണ് അവർക്ക് ആവശ്യം. അപ്പോൾ അവരൊരു ജ്യോത്സ്യം ഉണ്ടെന്ന് പറയും. ഇപ്പം ഞാൻ തന്നെ ദുബായിൽ കൺസൾട്ടിങ്ങിന് പോകുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു, അവിടെ ജ്യോതിഷന്മാരൊന്നുമല്ല കല്ല് പറയുന്നത് അവിടെ, എനിക്കറിയാം. അപ്പം അത് എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അവിടെ അവർ അവിടെ വന്ന ഫ്രീ വിസയിൽ വന്നിട്ട് ജോലി കിട്ടാത്ത ആൾക്കാർ പലരും ഉണ്ടാവും. അവരെ പിടിച്ച് അവർക്ക് അവരോട് പറയും, നിങ്ങൾ ഇന്നെന്ന ഇത് നോക്കിയിട്ട് നിങ്ങൾ രത്നം പറഞ്ഞാൽ മതി. ഇപ്പം എൻ്റെ അടുത്ത് അവർ പറഞ്ഞു അങ്ങനെ, പക്ഷെ എനിക്ക് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. അവർ എനിക്കത് സാധിക്കില്ല, കാരണം അവരങ്ങനെ പറഞ്ഞു. നമുക്ക് ശാസ്ത്രം അനുസരിച്ചുള്ള കാര്യങ്ങൾ പറയാം, അതനുസരിച്ച് അവർ രത്നങ്ങൾ. അപ്പോൾ അവർക്ക് ബിസിനസ്സാണ് അവർക്ക് പ്രധാനം. അപ്പോൾ അവർ അവിടെ നിന്ന് ഇപ്പോൾ ജോലി കിട്ടാത്ത ആൾക്കാരെ, ജോലി ഇല്ലാത്ത ആൾക്കാരെ പിടിച്ചിരുത്തി ജ്യോത്സ്യനാന്ന് പറഞ്ഞിട്ട് ഇരുത്തി ജ്യോതിഷം പറയിപ്പിക്കുന്ന പല ജ്വല്ലറികളും ഉണ്ട്, അങ്ങനെ പല ആൾക്കാരും ഉണ്ട്. അങ്ങനത്തെ അവർ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അവർക്ക് ഗ്രോത്ത് ഉണ്ടാവും? ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ അതായത് അറിവുള്ള രത്നങ്ങളെക്കുറിച്ച് അറിവ് വേണം, ജ്യോതിഷത്തെക്കുറിച്ച് അറിവ് വേണം. അവർ പറയുന്ന രത്നങ്ങൾ ധരിച്ചാലേ കാര്യങ്ങളുള്ളൂ. ഒരു ജ്വല്ലറി പോയി നിങ്ങൾ രത്നമോചനം മേടിച്ചത് കൊണ്ട് ഒരു കാര്യമില്ല, അതിലൊരു ഗുണം. അത് പക്ഷേ അവർ സർട്ടിഫിക്കേഷനൊക്കെ ഉണ്ടെന്നൊക്കെ പറയും, അവർക്ക് സർട്ടിഫിക്കേഷനും കിട്ടും. പക്ഷെ നമ്മൾ കൊടുക്കുന്ന ഒരു ജ്യോതിഷി കൊടുക്കുന്ന നമ്മുടെ അടുത്ത് വരുന്ന ഒരു കസ്റ്റമർ, അവന് അവൻ്റെ അതിൽ നിന്ന് എല്ലാവിധ ഗുണങ്ങളും ഉണ്ടാവണം. എങ്കിലേ അവനെങ്കിൽ നമുക്ക് വീണ്ടും ബിസിനസ്സും നമുക്ക് അവൻ്റെ നമുക്ക് വീണ്ടും അവൻ നമ്മളെ ഇത് ചെയ്യുള്ളൂ. അപ്പം നമ്മൾ കൊടുക്കുന്നത് ഒരു പബ്ലിസിറ്റിയോ കാര്യങ്ങളോ അല്ല. നമ്മളെപ്പോഴും അത് രത്നം വെറുതെ എടുത്ത് കൊടുക്കുക മാത്രമല്ല, നമ്മളത് പണിത് ഒരു ഇത് ഒരുപാട് കൈകളിലൂടെ വരുന്നതാണ് രത്നം എന്നൊക്കെ പറഞ്ഞാൽ. പലവിധ മേഖലയിലും പല നാനാവിധ ആളുകളുടെ കയ്യിൽ നിന്ന് വരുന്ന സാധനത്തിന് ആദ്യം നമ്മൾ അത് പണിത് കഴിഞ്ഞ് വരുമ്പോൾ അതിനെ ശുദ്ധി വരുത്തി, ശുദ്ധി വരുത്തണം ആദ്യം, ശുദ്ധി വരുത്തി അതിനെ നമ്മൾ നമ്മുടെ ഉപാസന മൂർത്തിയുടെ മുമ്പിൽ നമ്മളതിനെ പൂജിച്ച് പൂജയൊക്കെ നടത്തി അതിനെ ജലഗന്ധ പുഷ്പധൂപ ദീപങ്ങളിലൊക്കെ അലങ്കരിച്ച് അതിനെ അതിന് വേണ്ടതായിട്ടുള്ള എല്ലാ പോസിറ്റീവ് എനർജിയും ആ രത്ന മോചനത്തിന് നമ്മൾ കൊടുത്തിട്ടാണ് നമ്മളൊരു വ്യക്തിക്ക് അത് കൈമാറുന്നത്. അങ്ങനെ കൊടുക്കുമ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു അതിൽ നിന്നുണ്ടാവുന്ന ഗ്രോത്തും അതിൽ നിന്ന് കിട്ടുന്ന പോസിറ്റീവ് എനർജിയും വളരെ വലുതാണത്. അതാണ് അതിൻ്റെ പ്രത്യേക കാര്യം. ഇപ്പം നിങ്ങൾക്ക് കാണുന്നതിനോ അല്ലെങ്കിൽ എന്നെ ഇപ്പോൾ കോണ്ടാക്ട് ചെയ്യുന്നതിനോ ഒക്കെ ആയിട്ട് എൻ്റെ സ്ഥലം ഞാനിവിടെ തൃശ്ശൂർ ജില്ലയിൽ ഇവിടെ ചാഴൂർ പഞ്ചായത്ത് എന്ന് പറയും, ചാഴൂർ പഞ്ചായത്ത് പഴുവിലിനടുത്ത് ചിറക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ഇരിക്കുന്നത്. ഞാൻ വീട്ടിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഞാൻ അധികം ഓൺലൈൻ ഇതായിട്ടുള്ള കൺസൾട്ടിങ് ചെയ്യാറുണ്ട്, വീട്ടിൽ വരുന്ന ആൾക്കാരും വരാറുണ്ട്. അപ്പോൾ എൻ്റെ സ്ഥലം ശരിക്കും പറഞ്ഞാൽ ചിറക്കൽ എന്ന് പറയും, അവിടെയാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ എന്നെ കോണ്ടാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ എൻ്റെ നമ്പർ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. അപ്പോൾ അതിനാണ് നിങ്ങൾ കോണ്ടാക്ട് ചെയ്തിട്ട് എന്നെ നിങ്ങൾക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്തതിന് ശേഷം കാണാൻ വരാം. അപ്പോൾ ഞാൻ എൻ്റെ ടൈം, ഞാൻ പല സ്ഥലങ്ങളിലും കൺസൾട്ടിങ്ങിന് പോകുന്ന ഒരാളാണ്. വിദേശത്ത് ഇപ്പോൾ ദുബായിലായാലും ദുബായ് ഉണ്ട്, അതുപോലെ വടകര ഉണ്ട്, തിരുവനന്തപുരം ഉണ്ട്, അങ്ങനെ പല സ്ഥലങ്ങളിലും എനിക്ക് കൺസൾട്ടിങ് സെൻ്ററുകളുണ്ട്. പല ഞാനൊരു ഫ്രീലാൻസ് കൺസൾട്ടൻ്റാണ്, പല ആളുകൾക്കും വേണ്ടി കൺസൾട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ് പല കമ്പനിക്കാർക്കും വേണ്ടി. അപ്പം അങ്ങനെ ചില യാത്രകൾ ഉണ്ടാവുന്ന സമയത്ത് മാത്രമേ നമ്മുടെ ഇല്ലാതിരിക്കുകയുള്ളൂ. അതിനാണ് മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ പറയണത്. ദുബായിലും ഒരു കമ്പനിക്ക് വേണ്ടി ഞാൻ കൺസൾട്ടിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ അവിടെ വിസിറ്റ് ചെയ്യും, അല്ലെങ്കിൽ അവരുടെ മുഖാന്തരം ഇവിടെ ഓൺലൈൻ കൺസൾട്ട് ചെയ്യും. അതാണ് ഞാൻ അവിടെ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വന്ന് കാണണമെന്നുണ്ടെങ്കിൽ മുൻകൂട്ടി വിളിച്ച് എന്നെ വന്ന് എന്നെ കോണ്ടാക്ട് എന്നെ വിളിച്ച് വന്നതിന് ശേഷം ബുക്ക് ചെയ്തിട്ട് വന്ന് കാണാൻ പറ്റും. എൻ്റെ പേര് രാമനുണ്ണി കണ്ണോളി എന്നാണ്, രാമനുണ്ണി കണ്ണോളി എന്നാണ് പറയുക. ഞങ്ങൾ കണ്ണോളി എന്ന് പറയുന്ന ഞങ്ങളെ കുടുംബ പേരാണ് കണ്ണോളി എന്ന് പറയുന്നത്. ഞങ്ങളിവിടെ ഒരു പത്ത് ഒരു നാല് ഒരു അഞ്ച് ആറ് തലമുറകൾക്ക് മുമ്പ് ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ. ഇപ്പോൾ പുതിയ ആൾക്കാരൊന്നുമല്ല, ഇവിടുത്തെ നാറ്റീവ് പ്ലേസാണ് ഞങ്ങളുടെ അത്. ഈ സ്ഥലം, ഈ ചിറക്കൽ എന്ന് പറയുന്ന സ്ഥലം, ഞങ്ങളുടെ ഇഞ്ചമുടി എന്ന് പറയും, ഇഞ്ചമുടി ചിറക്കൽ, അവിടെയാണ് എൻ്റെ താമസ സ്ഥലം. പേര് രാമനുണ്ണി എന്നാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് അതിലൂടെ എന്നെ ഇത് ചെയ്തിട്ട് എന്നെ നിങ്ങൾ കാണുന്ന അതിലൂടെ എന്നെ കോണ്ടാക്ട് ചെയ്യുക. അതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തരാം.